Hi students, welcome to my channel. My name is Prajit. Today we are going to study about cost unit. Last episode il cost center ne patti njan vishadamaya class vannittund. Cost center ne patti iniyum arkengil endengil ariyan agrahu undengil please press the I icon on the top of the screen. So what is cost unit? എന്താണ് കോസ്റ്റ് യൂണിറ്റ്? കോസ്റ്റ് സെന്റർ, കോസ്റ്റ് യൂണിറ്റ് വളരെയധികം ബന്ധമുള്ള രണ്ട് ടെക്നിക്കൽ വേർഡ്സുകളാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്സ് പഠിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട രണ്ട് വേർഡുകളാണ് കോസ്റ്റ് സെന്റർ ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. നൗ വാട്ട് ഈസ് കോസ്റ്റ് യൂണിറ്റ്? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് യൂണിറ്റ് റെപ്രസെന്റ് ദ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ്, സർവീസ് ഓർ ടൈം. എന്താണ് കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് യൂണിറ്റ് റെപ്രസെന്റ് ദ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ്, സർവീസ് ഓർ ടൈം or the combinations of all of these for the purpose of expression of cost or and controlling the cost. അപ്പോൾ എന്താണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് യൂണിറ്റ് റെപ്രസെന്റ് ദ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ്, സർവീസ് ഓർ ടൈം ഓർ കോമ്പിനേഷൻസ് ഓഫ് ഓൾ ഓഫ് ദീസ് for the purpose of expressions of cost and controlling the cost. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെന്റ് ഓഫ് അല്ലെങ്കിൽ ഇറ്റ് റെപ്രസെന്റ് ദ യൂണിറ്റ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ യൂണിറ്റിനെ, അല്ലെങ്കിൽ ഒരു സർവീസിന്റെ യൂണിറ്റിനെ, അല്ലെങ്കിൽ ഒരു ടൈമിന്റെ യൂണിറ്റിനെ കാണിക്കുന്നതാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് മൂന്നും കൂടി ചേർന്നത്, അതായത് പ്രോഡക്റ്റ് യൂണിറ്റും അതുപോലെ തന്നെ സർവീസസിന്റെ യൂണിറ്റും ടൈമിന്റെ യൂണിറ്റും മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയാൻ പറ്റും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം, ഒന്നിന്റെ വിലയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഒരു പ്രോഡക്റ്റിന്റെ വിലയെ നമ്മൾ ഏതൊക്കെ തരത്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ആ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് കൺട്രോളിങ് ദ കോസ്റ്റ്, പിന്നെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ കൂടി. സോ വാട്ട് ഈസ് കോസ്റ്റ് യൂണിറ്റ്? കോസ്റ്റ് യൂണിറ്റ് റെപ്രസെന്റ് product, service or time or combination of all of these for the purpose of expressions of cost and controlling the cost. So what is cost unit? It is the unit in which the cost is expressed. ഏത് യൂണിറ്റ് വെച്ചിട്ടാണോ നമ്മളൊരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ വില എക്സ്പ്രസ് ചെയ്യുന്നത്, ആ യൂണിറ്റിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് യൂണിറ്റ് വെച്ചാണോ, ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഇൻ വിച്ച് ദ കോസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ്. ഏത് യൂണിറ്റ് വെച്ചാണോ നമ്മളൊരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ വില നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇൻ ഡീറ്റെയിൽ, ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഇൻ വിച്ച് കോസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആൻഡ് അസർട്ടൈൻമെന്റ് ഓർ കാൽക്കുലേറ്റഡ്. ഏത് യൂണിറ്റ് വെച്ചാണോ നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ വില കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്, ആ യൂണിറ്റ് പറയുന്ന പേരാണ് കോസ്റ്റ് യൂണിറ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പറയാൻ വേണ്ടി പറ്റും, ടൺ ഇൻ ദ കേസ് ഓഫ് കോൾ. സോ നമ്മൾ കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി ഏത് യൂണിറ്റ് വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതിന്റെ വില എക്സ്പ്രസ് ചെയ്യുന്നത്? ടൺ എന്നുള്ള യൂണിറ്റ് വെച്ചുകൊണ്ടാണ്. ഇൻ ദ കേസ് ഓഫ് മിൽക്ക് ആൻഡ് പെട്രോൾ, മിൽക്ക് അതുപോലെയുള്ള ലിക്വിഡ് ഐറ്റംസ് നമ്മൾ ഏത് യൂണിറ്റ് വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അതിന്റെ വില എക്സ്പ്രസ് ചെയ്യുന്നത് ലിറ്റർ എന്നുള്ള ഒരു യൂണിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ലിറ്റർ ഇൻ ദ കേസ് ഓഫ് പെട്രോൾ ആൻഡ് മിൽക്ക്. അതുപോലെ തന്നെ സപ്പോസ് ഇഫ് യു ആർ ടേക്കിംഗ് ഗോൾഡ്, ഏത് അടിസ്ഥാനത്തിലാണ് ഗോൾഡിന്റെ വില നമ്മൾ പറയുന്നത്? സോ നമ്മൾ എടുക്കുന്നത് ഗ്രാം ആണ്. ഒരു ഗ്രാം ഗോൾഡിന് ഇത്ര പൈസ. അപ്പോൾ ഗ്രാം ഇൻ ദ കേസ് ഓഫ് ഗോൾഡ്. സെയിം വേ വി ക്യാൻ മെഷർ ഓർ വി ക്യാൻ എക്സ്പ്രസ് ദ വാല്യൂ or the cost of electricity in kilowatt. So kilowatt in the case of electricity. അപ്പോൾ ഏത് യൂണിറ്റ് വെച്ചാണോ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർവീസിന്റെ അല്ലെങ്കിൽ ഒരു സമയത്തിന്റെ വില നമ്മൾ നിശ്ചയിക്കുന്നത്, ആ വില അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് യൂണിറ്റ് റെപ്രസെന്റ് ദ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ്, സർവീസ് ഓർ ടൈം ഓർ കോമ്പിനേഷൻ ഓഫ് ഓൾ ഓഫ് ദീസ് ഫോർ ദ പർപ്പസ് ഓഫ് expression of cost and ascertainment of cost and controlling of cost. ഒരു പ്രോഡക്റ്റിന്റെ വില എക്സ്പ്രസ് ചെയ്യാനും അസർട്ടൈൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമ്മൾ ഏത് യൂണിറ്റ് ആണോ ഉപയോഗിക്കുന്നത്, അതിനെ നമുക്ക് അതിന്റെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയാം. സോ ഇനി നമുക്കൊന്നും കൂടി പറയാം, ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റഡ് ടു സ്റ്റഡി ദ കോസ്റ്റ് യൂണിറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോസ്റ്റ് സെന്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കോസ്റ്റ് സെന്റർ? സോ വേർ വി ആർ ഇൻകറിങ് ദ കോസ്റ്റ് ഈസ് കോൾഡ് കോസ്റ്റ് സെന്റർ. Where we are incurring the cost is called cost center. എവിടെയാണ് നമുക്ക് ചെലവ് സംഭവിക്കുന്നത്? ലൊക്കേഷൻ, പേഴ്സൺ ഓർ ഐറ്റംസ് ഓഫ് എക്യുപ്മെന്റ് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് എന്താണ്? ലൊക്കേഷൻ person or item of equipment where the costs are ascertained and used for the purpose of cost control. Cost center ആയിട്ട് compare ചെയ്തുകൊണ്ട് cost unit പഠിക്കാൻ വേണ്ടി പറ്റും. Cost center എന്ന് പറഞ്ഞാൽ എന്താണ്? Cost center means where we are incurring the cost. എവിടെയാണ് ചെലവ് സംഭവിക്കുന്നത്, ആ സംഭവിക്കുന്ന സ്ഥലത്തെ കോസ്റ്റ് സെന്റർ എന്ന് പറയുമെങ്കിൽ എന്താണ് കോസ്റ്റ് യൂണിറ്റ്? കോസ്റ്റ് യൂണിറ്റ് മീൻസ് ഫ്രം വേർ ദ കോസ്റ്റ് ആർ റിക്കവറിങ്, from where we are recovering that cost. ചെലവാകുന്ന സ്ഥലത്തെ കോസ്റ്റ് സെന്റർ, ആ ചെലവായ പൈസയെ റിക്കവർ ചെയ്യുന്ന സ്ഥലത്തിന് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയും. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രം വി ആർ റിക്കവറിങ് ദ കോസ്റ്റ്. എവിടെ നിന്നാണോ കോസ്റ്റ് നമ്മൾ റിക്കവർ ചെയ്യുന്നത്, തിരിച്ചു പിടിക്കുന്നത്, നേരത്തെ ചെലവാക്കിയ കോസ്റ്റ് തിരിച്ചു പിടിക്കുന്നത്, അതിന് ആ സ്ഥലത്തിനെയാണ് എതിലൂടെ നമ്മൾ തിരിച്ചു പിടിക്കുക. യെസ്, ബൈ സെല്ലിംഗ് പ്രോഡക്റ്റ് വി വിൽ ഗെറ്റ് ബാക്ക് ദാറ്റ് മണി. ബൈ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് വി വിൽ സ്പെൻഡ് മണി. By selling that product, we will get back that money. So, product manufacture ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലൊക്കേഷനിലുണ്ടാവും, ഫാക്ടറിയിൽ ചെലവുണ്ടാവും, പേഴ്സണലിൽ ചെലവുണ്ടാവും, വർക്കേഴ്സിന് കൊടുക്കേണ്ടി വരും, മെഷീനറിൻ്റെ അകത്തൊക്കെ ചെലവുണ്ടാവും. അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തിനെയും കോസ്റ്റ് സെന്റർ എന്ന് പറയുമ്പോൾ ആ അതിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വസ്തു എന്താണ്? ഒരു പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റ് വിറ്റിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നേരത്തെ ചെലവാക്കിയതും ലാഭവുമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നതാണ് കോസ്റ്റ് യൂണിറ്റ് ഫ്രം വേർ വി ആർ റിക്കവറിങ് ദ കോസ്റ്റ്. എവിടെ നിന്നാണ് നമുക്ക് ആ കോസ്റ്റ് തിരിച്ചു കിട്ടുന്നത്? ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്താൽ പൈസ കിട്ടും, അതുപോലെ തന്നെ ടൈം ബേസിൽ നമുക്ക് പൈസ കിട്ടുന്ന പരിപാടിയുണ്ട്, പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റിനെയും സർവീസിനെയും ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണ് ടൺ ഇൻ ദ കേസ് ഓഫ് കോൾ, ദെൻ ലിറ്റർ ഇൻ ദ കേസ് ഓഫ് പെട്രോൾ ആൻഡ് മിൽക്ക്, പിന്നെ ഗ്രാം ഇൻ ദ കേസ് ഓഫ് ഗോൾഡ് ആൻഡ് കിലോ വാട്ട് ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിസിറ്റി. യു ലൈക്ക് മൈ വീഡിയോ, please subscribe it and don't forget to press the bell icon. Thank you.